നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ അന്ന് ആക്രമണം നടക്കുന്ന സമയത്ത് ഇസ്രായേൽ ഏറെ ഞെട്ടിപ്പിച്ചിരുന്നൊരു സംഭവമായിരുന്നു ഗാസയിലെ ഭൂമിക്കടിയിലെ കിലോമീറ്ററുകൾ നീണ്ടു നിന്ന തുരങ്കങ്ങൾ. ഇതിനടിയിലായിരുന്നു വർഷങ്ങളോളം ഹമാസ് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് തുരങ്കങ്ങളുടെ ഓരോ ഭാഗങ്ങളായിട്ട് ഇസ്രായേൽ ആക്രമിച്ച് തകർക്കുകയും ചെയ്തു. ഇപ്പോഴിതാ അത്തരത്തിൽ തന്നെയുള്ള തുരങ്കം അല്ലെങ്കിൽ ടണലാണ് ലെബനനിലും കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ വളരെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ടണലിനെ ഇസ്രായേൽ തവിടുപൊടിയാക്കി എന്ന് വേണം പറയാം. 98th ഡിവിഷൻ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഗൈ ലെവി അന്തിമ അനുമതി നൽകി. പിന്നാലെ നിമിഷങ്ങൾക്കകം ഒരു യെഹലോം ഉദ്യോഗസ്ഥൻ ബട്ടൺ അമർത്തി. വടക്കൻ ഇസ്രായേലിലെ നിലം വിറച്ചു. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഹോം ഫ്രണ്ട് കമാൻഡ് ആപ്പ് റിപ്പോർട്ട് ചെയ്തത്. വാസ്തവത്തിൽ മറ്റൊന്നുമല്ല, 400 ടൺ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതാണ്. കിബട്സ് മിസ്കാവ് ആമിൻ എതിർവശത്ത് ഇസ്രായേൽ അതിർത്തിയോട് ചേർന്നുള്ള ലെബനൻ ഗ്രാമത്തിലാണ് ഹിസ്ബുള്ളയുടെ ഇത്തരത്തിലുള്ള ഒരു ടണൽ സംവിധാനം ഇസ്രായേൽ കണ്ടെത്തുകയും ഒരു സെക്കൻഡിൽ അത് തകർത്ത് തരിപ്പണമാക്കിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. കുറച്ചു കാലമായിട്ട് തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇസ്രായേൽ ആക്രമണം കടുക്കുകയാണ്. ഈ വേളയിലാണ് ഇത്തരത്തിൽ ഹിസ്ബുള്ള ഒരുക്കിയ ടണൽ ഇസ്രായേൽ തകർത്തെറിഞ്ഞിരിക്കുന്നത്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാൻ IDF ഒരു ഗ്രൗണ്ട് തന്ത്രം ആരംഭിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ആ ഗ്രാമത്തിലെ ടണൽ സംവിധാനത്തിന്റെ കൗതുകരമായ കഥ ആരംഭിച്ചത്. അതിർത്തിയിൽ നിന്ന് ഏകദേശം 800 മീറ്റർ അകലെ നിർമ്മിച്ച ഹിസ്ബുള്ളയുടെ സങ്കീർണമായ തുരങ്ക സംവിധാനം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമായി ആദ്യം തിരിച്ചറിയുകയായിരുന്നു. യുദ്ധത്തിന്റെ ഏറ്റവും ഉയർന്ന സമയത്ത് ഏകദേശം 1000 ഹിസ്ബുള്ള തീവ്രവാദികളെ ഒരുമിച്ച് പാർപ്പിച്ചിരുന്ന തണലായിരുന്നു ഇത്. അവരിൽ ഭൂരിഭാഗവും റദ്വാൻ സേനയിൽ നിന്നുള്ളവരാണ്. ഇസ്രായേലിലേക്ക് റെയ്ഡിനുള്ള ഉത്തരവുകൾക്കായി കാത്തിരിക്കുകയായിരുന്നു ലെവിയും പാരാ ട്രൂപ്പേഴ്സ് ബ്രിഗേഡ് കമാൻഡർ കേണൽ അമി ബിറ്റണും. പിന്നീട് നടന്ന പ്രാഥമിക ചർച്ചകളിൽ ദൗത്യത്തിന്റെ വെല്ലുവിളികൾ പല ഘട്ടങ്ങളിലായിരുന്നുവെന്നും വ്യക്തമായിരുന്നു. ടാങ്ക് വിരുദ്ധ സ്നൈപ്പർ സ്ക്വാഡുകൾ, സ്ഫോടക വസ്തുക്കൾ, റോക്കറ്റുകൾ, മോർട്ടാർ എന്നിവയ്ക്കിടയിൽ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തുള്ള കുതന്ത്രമാണ് ഇസ്രായേൽ പയറ്റിയത്. അവർക്ക് നേരെ ഷെല്ലുകൾ എറിയുകയായിരുന്നു തിരിച്ച്. പക്ഷെ ഗ്രാമകേന്ദ്രങ്ങളിലേക്ക് മുന്നേറുമ്പോൾ തീവ്രവാദികളെ കൊല്ലുക, തുരങ്ക സംവിധാനം അതിന്റെ ശാഖകളും കണ്ടെത്തുക, ആത്യന്തികമായി അത് നശിപ്പിക്കുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. മുൻപ് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസ്റുള്ള ഗലീലി കീഴടക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഭൂഗർഭത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഇസ്രായേൽ അതിർത്തിയിലേക്ക് കുതിക്കുന്ന ഭീകരതയാണെന്നാണ് ബിറ്റൺ പറഞ്ഞിരിക്കുന്നത്. ഈ ഓപ്പറേഷന് മുൻപ് എല്ലാം വ്യക്തമായിരുന്നു. ഗ്രാമത്തിന് താഴെ 15 വർഷം മുൻപ് നിർമ്മിച്ച തന്ത്രപ്രധാനമായ തുരങ്കങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങളുടെ കൃത്യമായ സ്ഥാനങ്ങൾ ഒഴികെ അയൺഡോം ബാറ്ററികളെ തകർക്കാൻ വൻതോതിലുള്ള റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് ഹിസ്ബുള്ളയുടെ റെയ്ഡ് പദ്ധതിയിൽ ഉൾപ്പെടുന്നുവെന്നും മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും വിശദീകരിച്ചു. ഈ ടണലിന്റെ മറവിൽ 100 കണക്കിന് റദ്വാൻ ഫോഴ്സ് ഭീകരർ ഭൂഗർഭത്തിൽ നിന്ന് ഉയർന്നു വരികയും ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുകയും ഹമാസിന്റെ 7 ഒക്ടോബർ പദ്ധതിക്ക് സമാനമായി ഗലീലി പാൻഹാൻഡിൽ വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. IDFന്റെ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ ഉടനീളമുള്ള ഇന്റലിജൻസ് നിരാശപ്പെടുത്തിയില്ല. മാത്രമല്ല ഗ്രൗണ്ട് ഫോഴ്സിന് ആത്മവിശ്വാസം മാത്രമല്ല നൽകുന്നത്. എന്നിട്ടും ദിവസങ്ങളോളം ഗ്രാമങ്ങളിൽ നടന്ന ഘോരമായ പോരാട്ടത്തിനും മുകളിൽ നിന്ന് തുരങ്ക സംവിധാനം ഉറപ്പിച്ച റദ്വാൻ പ്രവർത്തകരെ ഇല്ലാതാക്കിയതിനും ശേഷം തന്ത്രപരമായ സൗകര്യത്തിന്റെ പ്രവേശന കവാടങ്ങൾ കണ്ടെത്താനാണ് സൈന്യം കഷ്ടപ്പെട്ടത്. പിന്നീട് ഡസൺ കണക്കിന് മീറ്ററുകൾ ഭൂമിക്കടിയിൽ കണ്ടെത്തുകയും ചെയ്തു. തിരച്ചിൽ നീണ്ടുപോയി. പ്രവേശനത്തിന്റെ സൂചനകൾ അപ്രതീക്ഷിതമായി തോന്നും. പാരാട്രൂപ്പർമാർ വീടുകളും കെട്ടിടങ്ങളും പരിശോധിച്ചു. ചിലത് ഇസ്രായേൽ വ്യോമസേന പീരങ്കികൾ, ടാങ്ക് ആക്രമണങ്ങൾ എന്നിവയാൽ നശിപ്പിച്ചിരുന്നു. പുരോഗതിയില്ലെന്ന് ഓരോ മണിക്കൂറിലും നെറ്റ്വർക്കിലൂടെ റിപ്പോർട്ട് ചെയ്തു. ഒരു ഘട്ടത്തിൽ പാരാട്രൂപ്പർമാർക്കും യെഹലോം സൈനികർക്കും ഒപ്പം പരിചയ സമ്പന്നരായ ഷിൻബെറ്റ്, അതായത് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി കോർഡിനേറ്റർമാരെയും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. ഗാസയിലെ പ്രവർത്തനങ്ങൾ അനുസ്മരിപ്പിക്കുന്ന അവരുടെ നൂതന തന്ത്രങ്ങൾ ഒരു വഴിത്തിരിവിലേക്ക് നയിച്ചു. ഷിൻബെറ്റ് കോർഡിനേറ്റർമാർക്കും പാരാട്രൂപ്പർമാർക്കും യെഹലോം കമാൻഡർമാർക്കും ഇടയിലുള്ള വിശ്വാസം മുമ്പത്തെ സംയുക്ത ഭൂഗർഭ പ്രവർത്തനങ്ങൾക്ക് മേൽ കെട്ടിപ്പടുത്തത് ഭൂമിയിൽ തടസ്സമില്ലാത്ത സഹകരണം സുഗമമാക്കിയതായും പ്രവർത്തന വിശദാംശങ്ങളിൽ ഉൾപ്പെട്ട സൈനിക വൃത്തങ്ങൾ പറഞ്ഞു. ഏതായാലും ആ ടണലിനുള്ളിൽ ഉണ്ടായിരുന്ന ശേഷിക്കുന്ന ഹിസ്ബുള്ള പ്രവർത്തകരെ അകത്തു കൊടുക്കാൻ തയ്യാറായിരുന്നു.
ഭൂഗർഭതന്ത്രം ആരംഭിച്ചപ്പോൾ ഭൂരിഭാഗം പ്രവർത്തകരും ഓടിപ്പോയിരുന്നു. നാല് തീവ്രവാദികൾ മാത്രമാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിറ്റ് അവരെ അത് തകർക്കുന്നതിന് ഇടയിൽ അവർ കൊല്ലപ്പെടുകയായിരുന്നു. ഏതായാലും തന്ത്രപ്രധാനമായ ഹിസ്ബുള്ള പാർത്തിരുന്ന കിലോമീറ്ററുകൾ നീണ്ടിട്ടുള്ള ഈ ഒരു ഭൂഗർഭ ടണലാണ് ഇപ്പോൾ ഇസ്രായേൽ കണ്ടെത്തുകയും അത് തകർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നിറയെ സ്ഫോടക കിലോ കണക്കിന് സ്ഫോടക വസ്തുക്കളാണ് അതിനുള്ളിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഇസ്രായേൽ നശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിൽ തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ടണലുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.